ബ്രാം സ്റ്റോക്കറും ഡ്രാക്കുളയും. ഐറിഷ് എഴുത്തുകാരനായ ബ്രാം സ്റ്റോക്കർ 1897 എഴുതിയ ഭീകര നോവലാണ് ഡ്രാക്കുള. അടിസ്ഥാനപരമായി ഇതൊരു എപ്പിസ്റ്റോളറി ശൈലിയിലുള്ള നോവലാണ്. കത്തുകൾ, ഡയറി കുറിപ്പുകൾ, പത്രവാർത്തകൾ തുടങ്ങിയ രേഖകളുടെ സമാഹാരമായി എഴുതുന്ന നോവലുകളെയാണ് എപ്പിസ്റ്റോളറി നോവൽ എന്ന് പറയുന്നത്. ആധുനിക എപ്പിസ്റ്റോളറി നോവലുകൾ ശബ്ദരേഖകൾ, ബ്ലോഗുകൾ, ഇമെയിലുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് രേഖകളും ഉപയോഗപ്പെടുത്തി വരുന്നു. സാമുവൽ റിച്ചാർഡ്സിന്റെ പാമേല, ആലിസ് വാക്കറിന്റെ ദ കളർ പർപ്പിൾ തുടങ്ങിയവ ഈ വിഭാഗത്തിൽപ്പെടുന്ന നോവലുകളാണ്. കത്ത് എന്ന അർത്ഥമുള്ള എപ്പിസ്റ്റോള എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ് എപ്പിസ്റ്റോളറി എന്ന പദത്തിന്റെ ഉൽപ്പത്തി. അതുകൊണ്ട് തന്നെ ഈ കഥ പുരോഗമിക്കുന്നത് കത്തുകൾ, ഡയറി കുറിപ്പുകൾ, കപ്പൽ രേഖകൾ എന്നിവയിൽ കൂടിയാണ്. നൂറ്റാണ്ടുകൾ പ്രായമുള്ള രക്തരശസ്സും മാന്ത്രികനും ട്രാൻസൽവേനിയൻ കുലീനനുമാണ് കൗണ്ട് ഡ്രാക്കുള. കെട്ടുകഥകളിൽ മനുഷ്യരക്തം കുടിച്ച് ജീവിക്കുന്നതായി കാണിക്കുന്ന കഥാപാത്രങ്ങളാണ് രക്തരശസ് അഥവാ വാമ്പയർ. മനുഷ്യരുടെ രക്തം ഊറ്റിക്കുടിച്ച് തങ്ങളുടെ ശക്തിയും നിത്യയൗവനവും ഇവ നിലനിർത്തുന്നു എന്നാണ് ഐതിഹ്യം. ഡ്രാക്കുള എന്ന നോവലിലൂടെ ലോകപ്രശസ്തി ആർജിച്ച രക്തരശസ്സാണ് ഡ്രാക്കുള പ്രഭു. കാർപ്പാത്തിൻ മലനിരകളിലെ ബോർഗിയ ചുരത്തിനടുത്തുള്ള ഒരു പഴകിയ കോട്ടയിലാണ് ഡ്രാക്കുളയുടെ താമസം. കാർപ്പാത്തിൻ മലയിലെ കൊട്ടാരത്തിലെ ഡ്രാക്കുള പ്രഭു എന്ന പ്രധാന കഥാപാത്രം പകൽ സമയം മുഴുവൻ നിസ്സഹായനായി ശവപ്പെട്ടിക്കുള്ളിൽ കഴിയുകയും രാത്രിയുടെ യാമങ്ങളിൽ ശവപ്പെട്ടിക്കുള്ളിൽ നിന്നും തനിയെ പുറത്തിറങ്ങി യുവതികളുടെ രക്തം കുടിക്കുകയും ചെയ്യുന്നു. തന്റെ ചൈതന്യം നിലനിർത്താനാണ് അദ്ദേഹം രക്തം കുടിക്കുന്നത്. രക്തം നഷ്ടപ്പെടുന്ന ഈ യുവതികൾ യക്ഷികളായി മാറി കൊട്ടാരത്തിൽ വിഹരിക്കുന്നു. പ്രഭുവിനെ കുറിച്ച് കേട്ടറിഞ്ഞ ജോനാർദൻ എന്ന അഭിഭാഷകൻ കഥാപാത്രം ദുർഘടമായ യാത്രയിലൂടെ കൊട്ടാരത്തിലെത്തിച്ചേരുന്നു. നഗരത്തെക്കുറിച്ച് ജോനാർദനിൽ നിന്നും മനസ്സിലാക്കിയ പ്രഭു അവിടെ ഒരു ഭവനം വാങ്ങാനുള്ള തന്റെ ആഗ്രഹം ജോനാർദനോട് ഉണർത്തിച്ചു. തിരക്കാർന്ന നഗരത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ തന്റെ രക്തപാനം നടത്താമെന്നായിരുന്നു പ്രഭുവിന്റെ കണക്കുകൂട്ടൽ. തന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി പ്രഭു ജോനാർദനോടൊപ്പം നഗരത്തിലെത്തുന്നു. നഗരത്തിലെത്തിയ പ്രഭു ജോനാർദന്റെ വേണ്ടപ്പെട്ടവരിൽ തന്നെ ആദ്യം തന്റെ ശ്രമങ്ങൾ ആരംഭിക്കുന്നു. അവസാനം സാഹസികരുടെ ഒരു സംഘം നിതാന്ത ശ്രമത്തിലൂടെ ഡ്രാക്കുളയെ വേട്ടയാടി അവസാനിപ്പിക്കുന്നു. ഡ്രാക്കുള എന്ന സ്ട്രോക്കറുടെ രചന പിന്നീട് നാടകമായും ചലച്ചിത്രമായും ആഗോള ശ്രദ്ധ നേടി. മറ്റു പല സാഹിത്യ ശാഖകളും പിന്നീട് സ്ട്രോക്കറുടെ ഈ സൃഷ്ടി ആധാരമാക്കിയിട്ടുണ്ട്. എന്നാൽ വലേഷ്യൻ രാജകുമാരനായിരുന്ന വ്ളാദ് മൂന്നാമനാണ് ഡ്രാക്കുള എന്നറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹം കൂടുതലായി അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു വ്ളാദ് ദ ഇംപെയിലർ അല്ലെങ്കിൽ ഡ്രാക്കുള എന്ന്. വ്ളാദ് രണ്ടാമന്റെ അഥവാ വ്ളാദ് ഡ്രാക്കുളിന്റെ രണ്ടാമത്തെ പുത്രനാണ് ഇദ്ദേഹം. വ്ളാദ് മൂന്നാമൻ 1448 മുതൽ 1476 വരെയുള്ള കാലഘട്ടത്തിൽ മൂന്ന് തവണയായി വലേഷ്യ ഭരിച്ചു. ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെയുള്ള പ്രതിരോധത്തിലും ശത്രുക്കളെ ശൂലത്തിലേക്കുന്ന കടുത്ത ശിക്ഷാ നടപടിയിലും വ്ളാദ് മൂന്നാമൻ പേരുകേട്ടിരുന്നു. ബ്രാം സ്റ്റോക്കർ തുടക്കത്തിൽ ഭാവനാശക്തിയും പ്രണയവും ഉൾക്കൊള്ളിക്കുന്ന കൃതികളാണ് രചിച്ചിരുന്നത്. ദ അൺഡെഡ് എന്ന പേരിലാണ് ആദ്യ പുസ്തകം രചിച്ചത്. എന്നാൽ അദ്ദേഹം പിന്നീട് അതേ മാതൃകയിൽ രചിച്ചവയിൽ ജുവൽ ഓഫ് ദ സെവൻ സ്റ്റാർസ് എന്ന പുസ്തകമൊഴികെ ഒന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. പ്രൊഫസർ അർമേനിസ് വാംപെറി എന്ന ബുഡാപെസ്റ്റുകാരിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായി ഡ്രാക്കുളയെക്കുറിച്ച് അറിയുന്നത്. ഡ്രാക്കുള എന്ന പേര് ബ്രാമിനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ഫ്രാങ്കൻസ്റ്റീൻ, വെർണി ദ വാംപയർ തുടങ്ങിയ കെട്ടുകഥകളും മറ്റും വായിച്ച ഓർമ്മ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉയർന്നു വന്നു. ഇതെല്ലാം ചേർത്താണ് ഡ്രാക്കുള എന്ന ഒരു ഭീകര കഥ രചിക്കാൻ ബ്രാമിന് താല്പര്യം ജനിച്ചത്. ഷെർലക് ഹോംസിന്റെ കഥകൾ പ്രാചാര്യം നേടിയിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഡ്രാക്കുള പിറവി കൊണ്ടത്. കഥ നടക്കുന്ന ട്രാൻസിൽവാനിയ അഥവാ റുമേനിയ ഒരിക്കലും സന്ദർശിച്ചിട്ടില്ലാത്ത ബ്രാം ആ പ്രദേശമാണ് കഥയ്ക്ക് പശ്ചാത്തലമൊരുക്കിയത്. 1887 സ്റ്റോക്കർ ഡ്രാക്കുളയുടെ രചന ആരംഭിച്ചത്. പിന്നീട് 10 വർഷത്തിൽ 1897 കൃതി പ്രസിദ്ധീകരിക്കുന്നത്. 1987 പുറത്തിറങ്ങിയ ദ സെന്റിനറി ബുക്കിൽ
1887 ഡ്രാക്കുള എന്ന കഥയ്ക്ക് പശ്ചാത്തലമൊരുക്കാൻ സ്ട്രോക്കറെ അക്കാലത്തുണ്ടായ ചില സംഭവങ്ങൾ പ്രേരിപ്പിച്ചിരുന്നുവെന്ന് പീറ്റർ ഹൈനിങ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 1887 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ലണ്ടനിലെ ചില അസാധാരണങ്ങളായ സംഭവങ്ങൾ നടന്നിരുന്നുവെന്ന് സമർത്ഥിക്കുന്നു. അതിൽ ഒരു സംഭവം ലണ്ടനിലെ വിക്ടോറിയ രാജ്ഞിയുടെ ജൂബിലി ആചരിച്ച ആ വർഷം നാട്ടിൽ വിഷജ്വരം പടർന്നു എന്നതാണ്. മറ്റൊന്ന് ക്ലാർക്ക് എന്നയാൾ ഒരു പ്രത്യേകതരം രക്തമിശ്രിതം പുറത്തിറക്കി എന്നതാണ്. ഇതിൻ്റെ പരസ്യം അക്കാലത്ത് ടൈംസ് പത്രത്തിൽ വന്നിരുന്നു. രക്തം കുടിക്കുന്ന ഒരാളെക്കുറിച്ചുള്ള കഥകൾ അക്കാലത്ത് മാധ്യമങ്ങളിലും മറ്റും പ്രചരിച്ചിരുന്നു. ഈ സംഭവങ്ങളെല്ലാം സ്ട്രോക്കർക്ക് പ്രചോദനമായെന്ന് സെന്റിനറി ബുക്കിൽ വിവരിക്കുന്നു. ആദ്യകാലത്ത് ഡ്രാക്കുള നോവൽ പലരും നാടകരൂപത്തിലാക്കാൻ ശ്രമിച്ചിരുന്നു. എങ്കിലും 1924 ഹാമിൽട്ടൺ ഡീൻ എന്ന സ്റ്റോക്കറുടെ കുടുംബ സുഹൃത്തും നടനുമാണ് നാടകത്തിൽ വിജയം നേടിയത്. ലണ്ടനിലെ നിരവധി അരങ്ങുകളിൽ നാടകം അരങ്ങേറി. തുടർന്ന് 3 വർഷങ്ങൾക്ക് ശേഷം ന്യൂയോർക്കിലെ ഒരു പ്രസാധകനായ ഹൊറൈസ് ലിവറൈറ്റാണ് ഡ്രാക്കുളയെ അമേരിക്കയിലേക്ക് എത്തിച്ചത്. ഹംഗേറിയൻ നടനായ ബെലേ ലുഗോസിയാണ് പ്രധാന ഭാഗം അഭിനയിച്ചത്. ഇത് വൻ വിജയം നേടുകയും 1300 തവണ തുടർച്ചയായി അരങ്ങേറുകയും ചെയ്തു. ഈ നാടകരൂപമാണ് പിന്നീട് ചലച്ചിത്രമായി മാറിയത്. ബെല ലുഗോസി പ്രധാന വേഷത്തിൽ അഭിനയിച്ച നാടകം വൻ വിജയം നേടിയ ശേഷം അമേരിക്കൻ സംവിധായകനായ ടോഡ് ബ്രൗണിംഗ് ആണ് നാടകത്തെ ചലച്ചിത്രമാക്കി മാറ്റിയത്. പിന്നീട് ആഗോളകമായി 200-ലധികം ഡ്രാക്കുള ചലച്ചിത്രങ്ങൾ വിവിധ ഭാഷകളിലായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്റ്റഫർ ലീ ആണ് ഡ്രാക്കുള എന്ന വേഷത്തിൽ കൂടുതൽ അഭിനയിച്ചതും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതും. എന്നാൽ ക്രിസ്റ്റഫർ ലീ ആയിരുന്നില്ല ഡ്രാക്കുളയായി ആദ്യം വേഷമിട്ടത്. 1931 വാലന്റൈൻസ് ദിനത്തിൽ ന്യൂയോർക്കിലെ റോക്സി തിയേറ്ററിൽ ഡ്രാക്കുളയുടെ ആദ്യ പ്രദർശനം നടന്നത്. ഡ്രാക്കുളയെ ആദ്യം ജനപ്രിയമാക്കി മാറ്റിയ ബെല ലുഗോസി 1956 അന്തരിച്ചപ്പോൾ ഡ്രാക്കുളയുടെ വേഷം ധരിപ്പിച്ചാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. ലുഗോസിയുടെ അന്ത്യത്തോടെ ഡ്രാക്കുളയ്ക്ക് താൽക്കാലിക അന്ത്യമായിരുന്നു ഫലം. പിന്നീട് 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഡ്രാക്കുള വീണ്ടും നിർമ്മിക്കപ്പെട്ടത്. ബ്രിട്ടനിലെ ഹാമർ ഫിലിംസ് ഭീകര ചിത്രത്തിന്റെ വിജയസാധ്യതകൾ കണക്കാക്കി സ്റ്റോക്കറുടെ കഥകൾ വീണ്ടും ചലച്ചിത്രമാക്കാൻ തീരുമാനിച്ചു. ഹാമർ ഫിലിംസിന്റെ ആദ്യ ചിത്രമായിരുന്നു ഹൊറർ ഓഫ് ഡ്രാക്കുള. അക്കാലത്തെ എല്ലാ കളക്ഷൻ റെക്കോർഡും പുറത്തിറങ്ങിയ ഈ ചിത്രം ഭേദിച്ചിരുന്നു. ഇതേ തുടർന്ന് 9 ഡ്രാക്കുള ചിത്രങ്ങൾ കൂടി പുറത്തിറങ്ങി. ഈ ചിത്രങ്ങളിൽ ക്രിസ്റ്റഫർ ലീ ആണ് ഡ്രാക്കുള പ്രഭുവിനെ അവതരിപ്പിച്ചത്. അതോടെ ഡ്രാക്കുളയിൽ ക്രിസ്റ്റഫർ ലീ അവിഭാജ്യ ഘടകമായി തീർന്നു. ആഗോളകമായി ഇന്നും ഭീകര ചിത്രങ്ങളിൽ ഏറ്റവും അധികം ആകർഷിക്കപ്പെടുന്നത് ഡ്രാക്കുള ചിത്രങ്ങളാണ്. എന്നാൽ പിന്നീട് പുറത്തിറങ്ങിയ ദ ബ്രൈഡ് ഓഫ് ഡ്രാക്കുള, സൺ ഓഫ് ഡ്രാക്കുള, ദ റിവഞ്ച് ഓഫ് ഡ്രാക്കുള തുടങ്ങിയ ചിത്രങ്ങൾ അശ്ലീലതയുടെ കുത്തൊഴുക്കിൽ വികൃതമായി മാറി. ഡ്രാക്കുളയെ ആധാരമാക്കി 5 ടെലിവിഷൻ പരമ്പരകൾ സംപ്രേഷണം ചെയ്യപ്പെട്ടു. BBC ചാനലിന് വേണ്ടി ബ്രാം സ്റ്റോക്കറുടെ ജീവിതകഥ ടാൻ പാർസൺ ടെലിഫിലിമായി പ്രദർശിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള വായനക്കാരെ ഭീതിയുടെ മുൾമുനയിൽ ആഴ്ത്തിയ ഈ കൃതി ഹൊറർ നോവലുകളുടെ പട്ടികയിൽ ക്ലാസിക്കായി ഇന്നും തുടരുന്നു.